നല്ല സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:40 ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഒരു നാൽക്കവലയിൽ, ഒരു വഴിവിളക്കിൽ ഒരു ചെറിയ ബോർഡ് തൂക്കിയിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഈ മനുഷ്യൻ ചെന്നെടുത്ത് നോക്കി വായിച്ചു: ഞാനൊരു കാഴ്ചക്കുറവുള്ള ഒരു സ്ത്രീയാണ്. എൻ്റെ ഒരു 50 രൂപ ഈ നാൽക്കവലയിൽ എനിക്ക് നഷ്ടമായി. ആർക്കെങ്കിലും അത് കണ്ടു കിട്ടുകയാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ എന്നെ ഏൽപ്പിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഈ കുറിപ്പ് വായിച്ച ഉടനെ ഈ മനുഷ്യൻ ഉടനെ ഈ അഡ്രസ്സ് നോക്കി മനസ്സിലാക്കി അഡ്രസ്സിൻ്റെ ഉടമയായ സ്ത്രീയെ തിരക്കിപ്പോയി. കുറേ ഉള്ളിലേക്ക് നടന്ന് നടന്നു ചെന്നു. സന്ധ്യയായി, ആരും അവിടെ ഒന്നും കാണാനില്ല. ഒരു ചെറിയ വീട്, ആ വീട്ടിൽ ഒരരണ്ട വെളിച്ചം. ചെന്ന് വാതിലിൽ മുട്ടി. പുറത്തേക്ക് ഇറങ്ങി വന്നത് അല്പം പ്രായം ചെന്ന സ്ത്രീയാണ്. ഈ സ്ത്രീ പുറത്തേക്ക് വന്നിട്ട് ആരാണെന്ന് ചോദിച്ചു. ഞാനൊരു വഴിയാത്രക്കാരനാണ്. ഇങ്ങനെ പോയപ്പോൾ നാൽക്കവലയിൽ വഴിവിളക്കിൽ ഈ ഒരു ബോർഡ് കാണുകയും അവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ കണ്ടുകിട്ടിയ 50 രൂപയുമായിട്ട് നിങ്ങളെ കാണാൻ വന്നിരിക്കുകയാണ്. ഇത് കൊടുത്തിട്ട് ഞാൻ തിരിച്ചു പോയിക്കോളാം. ഈ സ്ത്രീക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. തൻ്റെ പക്കലേക്ക് നീട്ടപ്പെട്ട 50 രൂപ സന്തോഷത്തോടെ വാങ്ങി. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ഒത്തിരി സന്തോഷം എൻ്റെ ഈ വീട്ടിലേക്ക് വന്നതിന്, ഈ ഒരു പൈസ എനിക്ക് തന്ന് സഹായിച്ചതിന്. ഇത് കേട്ട ഉടനെ വഴിയാത്രക്കാരൻ സന്തോഷത്തോടെ തിരികെ നടക്കാൻ ആരംഭിച്ചു. പെട്ടെന്ന് ഈ സ്ത്രീ പിന്നിൽ നിന്ന് വിളിച്ചു: ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. എന്താ? വഴിയാത്രക്കാരൻ വളരെ ആകാംക്ഷയോടെ കേൾക്കാൻ നിന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ 50 രൂപ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുമില്ല. ആ വഴിവിളക്കി തൂക്കിയിട്ടിരിക്കുന്ന ബോർഡ് ഞാനല്ല എഴുതിയത്. അതുകൊണ്ട് താങ്കൾ തിരികെ പോകുമ്പോൾ ആ വഴിവിളക്കിൽ കിടക്കുന്ന ബോർഡ് എടുത്തു മാറ്റുക. താങ്കൾ ഉൾപ്പെടെ ഇതുവരെ എന്നെ വന്ന് കാണുകയും ഈ ഒരു 50 രൂപ എനിക്ക് തന്ന് സഹായിച്ചതും ഇപ്പോൾ തന്നെ ഒരു 50 പേരിൽ കൂടുതലായി. എനിക്കൊത്തിരി സന്തോഷമായി. ഒത്തിരി മനുഷ്യരുണ്ടല്ലോ എന്നെ വന്ന് കാണാനും സഹായിക്കാനും. ഇനി ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട, ആ ബോർഡ് എടുത്ത് മാറ്റിക്കൊള്ളുക. ഈ വഴിയാത്രക്കാരൻ തിരികെ പോവുകയാണ്. ജീവിതം ഞാൻ വലിയൊരു കാര്യം ചെയ്തു. സഹായിക്കാൻ ഒത്തിരി വഴികൾ നമ്മുടെ കൂടെ ഉണ്ട്, സഹായിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ. വഴിയാത്രക്കാരൻ റോഡിലേക്ക് ചെല്ലുമ്പോൾ തന്നെ മറ്റൊരു മനുഷ്യൻ വരികയേ: ഈ അഡ്രസ്സുള്ള ഈ വീട് എവിടെയാണ്? താൻ പോയ വീട്ടിലേക്ക് വേറൊരു മനുഷ്യൻ വന്നിരിക്കുകയാണ് ഈ 50 രൂപ കൊണ്ടേ കൊടുക്കുവാൻ വേണ്ടി. ഈ നോൻപ് കാലത്ത് നമുക്ക് ചിന്തിക്കാം, എത്രയോ മനുഷ്യരുണ്ട് നമ്മുടെയൊക്കെ ഒരു സഹായം കിട്ടാൻ കൊതിച്ച് കാത്തിരിക്കുന്നവർ. സാമ്പത്തിക സഹായമല്ല ഉദ്ദേശിക്കുന്നത്, അതിനും അപ്പുറം നമുക്ക് കൊടുക്കാനേറെയില്ല. ഒരു പുഞ്ചിരി, ഒരു നല്ല നോട്ടം. ഞാൻ പ്രാർത്ഥിക്കാം, നിൻ്റെ കൂടെ ഞാനുണ്ട്. ഒരു ആത്മവിശ്വാസം നൽകൽ, കൂടെ നിൽക്കൽ, ചേർത്ത് പിടിക്കൽ. ഫ്രാൻസിസ് അസീസി ചെയ്തില്ലേ? കുഷ്ഠരോഗിയെ തൻ്റെ നേരെ കൈനീട്ടിയപ്പോൾ അവനെ ചെന്ന് മാറോട് ചേർത്ത് പിടിച്ചില്ലേ? ഞാൻ പിടിക്കുന്നത് കുഷ്ഠരോഗിയല്ല, എൻ്റെ യേശുവിനെയാണ്. നല്ല സഹോദരങ്ങളെ, വീണ്ടും വചനം വായിക്കാം, പ്രാർത്ഥിക്കാം. എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. പ്രാർത്ഥിക്കാം, ജീവിതം നവീകരിക്കാം.